അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൊച്ചിയിലേക്കാണ് നമ്മൾ പോകുന്നത്. കൊച്ചി നഗരത്തിലെ ചില പ്രദേശങ്ങളിൽ കനത്ത പുക വ്യാപിക്കുന്നു എന്ന വാർത്ത വരുന്നു. കുണ്ടന്നൂർ, തൃപ്പൂണിത്തുറ മേഖലകളിലും വൈറ്റില ദേശീയപാതയിലെ ചില സ്ഥലങ്ങളിലും പുക കാരണം ചില സ്ഥലങ്ങൾ പോലും കാണാൻ കഴിയുന്നില്ല. വല്ലാത്ത കനത്ത പുക അനുഭവപ്പെടുന്നു. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് തീപിടിച്ചതോടെ മൂന്നാം ദിവസവും ഈ പുകയിലാണ് കൊച്ചി നഗരം ശ്വാസം മുട്ടുന്നത് എന്ന വാർത്ത വരുന്നു. എന്തായാലും ഈ മാലിന്യ പ്ലാന്റിൽ എങ്ങനെ തീപിടിച്ചു എന്ന കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചതായി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കെ സേതുരാമൻ 24നോട് പറഞ്ഞു. അതായത് നമ്മൾ ഇതുവരെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, തുടങ്ങിയതേ ഉള്ളൂ. ഇതിൻ്റെ എവിടെയാണ് തുടർന്ന് പിടിച്ചത്, എന്താ സംഗതി എല്ലാം നമ്മൾ പരിശോധിച്ചിട്ട് ഇനി ആവർത്തിക്കാതിരിക്കാൻ നോക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. ഇത് ആദ്യം നമ്മൾ എമർജൻസി ഇപ്പോൾ റെസ്പോൺസാണ്, ആ ഉള്ള തീ അണയ്ക്കുക, അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ നോക്കാം. തോന്നുന്നു ഇന്നോ നാളെ ദിവസം തീരുന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രശ്നം തീരും. ഇല്ല, ഫയർഫോഴ്സ് ഇപ്പോൾ ധാരാളം മുന്നിട്ടുണ്ട്, നേവി എല്ലാം ഉണ്ടല്ലോ. നമ്മൾ പെട്ടെന്ന് തന്നെ റെഡിയാവും. പ്രേക്ഷകർക്കറിയുന്നത് പോലെ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് ബ്രഹ്മപുരത്ത് മാലിന്യ പ്ലാന്റിന് തീപിടിച്ചത്. മാത്രമല്ല പുക കൂമ്പാരത്തിലായി കൊച്ചി നഗരം ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും. ഇപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടെ 80% തീ അണയ്ക്കാൻ കഴിയും എന്നാണ് ഫയർഫോഴ്സ് പ്രതീക്ഷിക്കുന്നത്. ഫയർഫോഴ്സും നേവിയൊക്കെ തന്നെ സജീവമായി അവിടെയുണ്ട്. അപ്പോൾ അതേസമയം ഈ ആരോഗ്യ പ്രശ്നങ്ങളുമായി ഒരു 10-20 ആളുകൾ ചികിത്സ തേടിയിട്ടുണ്ടെന്നും ഫയർഫോഴ്സിൻ്റെ ഫയർ ഓഫീസർ കെ എൻ സതീശൻ പറഞ്ഞു. നടുക്ക് നിന്ന് നമ്മൾ മുൻപോട്ട് കയറി പുഴയുടെ അവിടം വരെ അണച്ചു കഴിഞ്ഞു. ഓൾറെഡി ഒരു 80% അണച്ചു കഴിഞ്ഞു. പുഴയുടെ അടുത്ത് നമ്മൾ ഹൈ പ്രഷർ പമ്പ്, വലിയ പമ്പ്, അതായത് 1 മിനിറ്റിൽ 5000 ലിറ്ററോളം ഡെലിവറി ഉള്ള വലിയ പമ്പ് സെറ്റ് ചെയ്തു. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ ഹൈ പ്രഷർ പോർട്ടബിൾ 8 സെറ്റ് ചെയ്തു. ഇപ്പോൾ കണ്ടിന്യൂസ് ആണ് ഇവിടെ വാട്ടർ ഫീഡിങ്ങും അതുപോലെ ഫയർ ഫൈറ്റിങ്ങും കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ JCB ഉപയോഗിച്ച് ഈ പ്ലാസ്റ്റിക് മാലിന്യം കോരി മറിച്ചുകൊണ്ട് ഈ മറിക്കുന്ന സമയത്ത് തന്നെ അതിലേക്ക് വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് അത് അണയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിലേക്ക് നമ്മളിപ്പോൾ ഒരു ഇന്നലെ നമ്മൾ 6 സെക്ടറായിട്ട് തിരിച്ചാണ് ഇവിടെ ഫയർ ഫൈറ്റിംഗ് തുടങ്ങിയത്. ഇന്ന് നമ്മളിത് 12. പ്രേക്ഷകർക്കറിയും പോലെ കൊച്ചിയിലെ പല പ്രദേശങ്ങളിലും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. മോർണിംഗ് വാക്ക് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുക, അതുപോലെ കടകൾ തുറക്കാതിരിക്കുക. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു അവധി ദിവസമാണ്, പരമാവധി പുറത്തിറങ്ങാതിരിക്കാമെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ്. അപ്പോൾ ഇപ്പോഴും തൃപ്പൂണിത്തുറ പോലെയുള്ള ചില പ്രദേശങ്ങളിലൊക്കെ തന്നെ പുക കാരണം നമ്മുടെ ആളുകൾ ശ്വാസം മുട്ടുന്നു എന്ന വാർത്തകളും വരുന്നുണ്ട്. ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി നമ്മൾ ബ്രഹ്മപുരത്തേക്ക് പോകുന്നു. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലാണ് കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് തീപിടിച്ചത്. അപ്പോൾ അവിടെ നിന്നുള്ള പുകയാണ് നഗരത്തിൻ്റെ മറ്റു പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രഹ്മപുരത്തു നിന്ന് വിനീത വിജി നമുക്കൊപ്പം വീണ്ടും ചേരുന്നു. അതുപോലെ വൈറ്റിലയിൽ സുദീഷ ധർമ്മനും ഉണ്ട്. ആദ്യം വിനീത വിജിയിലേക്ക്. വിനീത, ഗുഡ് മോർണിംഗ് അഗെയിൻ. വിനീത പറയൂ, ഇപ്പോൾ ഈ ചില ഭാഗങ്ങളിലൊക്കെ പുക കാരണം ശ്വാസം മുട്ടുന്നു എന്ന വാർത്തകൾ വരുമ്പോൾ ബ്രഹ്മപുരത്ത് തീ 80% അണയ്ക്കാൻ കഴിഞ്ഞു എന്ന് ഫയർ ഓഫീസർ പറയുന്നു. എന്തൊക്കെയാണ് അവിടെ നിൽക്കുമ്പോൾ വിനീതയ്ക്ക് മനസ്സിലാകുന്ന കാര്യം? ഇന്ന് വൈകിട്ടോടുകൂടി പൂർണ്ണമായും അല്ലെങ്കിൽ പോലും ഏതാണ്ട് 80% തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഫയർ ഓഫീസർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ഫയർഫോഴ്സിന്റെ യൂണിറ്റുകൾ കൊണ്ടുവന്ന് ഇവിടെ തീ അണയ്ക്കുന്നതിനുള്ള ശ്രമം അത് നടക്കുക തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആ ഫയർഫോഴ്സ് യൂണിറ്റുമായ ഓഫീസർമാരും ഒക്കെയായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ തീപിടുത്തമുണ്ടായി ആദ്യ 2 ദിവസം കൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലേക്കും തീ കെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഈ ഒരു കാറ്റിന്റെ ദിശ കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. ഈ കാറ്റ് കൂടുതലായി വീശുമ്പോൾ ഈ തീ അണഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് പിന്നീട് വീണ്ടും പുക ഉയരുകയും അവിടെ വീണ്ടും തീ കത്തിക്കയറുകയും ചെയ്യുന്നുണ്ട്. ഇത് തന്നെയാണ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്. ഈ പല മേഖലകളിലേക്കും നേരത്തെ തന്നെ തീ കെടുത്തിയ പല മേഖലകളിലേക്കും ഇപ്പോഴും പുക ഉയരുന്നുണ്ട്. ആ മേഖലകളിലേക്കാണ് കൂടുതലായി വെള്ളം ഉപയോഗിച്ചുകൊണ്ട് JCBയുടെയും മറ്റും സഹായത്തോടുകൂടി കൂടുതൽ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ആ തീ അണയ്ക്കുന്നത്. ഏതാണ്ട് വൈകിട്ടോടുകൂടി 80% തീ കെടുത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നും ഒക്കെയായി കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനു പുറമെ കോട്ടയത്ത് നിന്നും പാലക്കാട് നിന്നും ഇപ്പോൾ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഫയർഫോഴ്സിന്റെ 25 യൂണിറ്റുകളും നേവിയുടെ 4 യൂണിറ്റും സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ഈ പ്രദേശത്ത് തീ കെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഒപ്പം തന്നെ ആലപ്പുഴയിൽ നിന്ന് 2 പമ്പുകൾ കൂടി ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കടമ്പറയാറിൽ നിന്ന് നേരിട്ട് വെള്ളം ഇതിലേക്ക് പമ്പ് ചെയ്ത് തീ കെടുത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം ഈ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ തുടക്കം മുതൽ നിന്നിരുന്ന 20 ഉദ്യോഗസ്ഥരുണ്ട്, 20 ജീവനക്കാരുണ്ട് ഇവരുടെ ഫയർഫോഴ്സിന്റെയും മറ്റും. അവർക്ക് ഈ കണ്ടിന്യൂ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ പ്ലാസ്റ്റിക് കത്തി ഉണ്ടാവുന്ന ഗന്ധവും
ബഹളവും മറ്റും കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരെയൊക്കെ തന്നെ ഈ ആശുപത്രികളിലേക്കൊക്കെ മാറ്റുകയും അവർക്ക് അവിടെ നിന്ന് ചികിത്സയൊക്കെ ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ മാറ്റിയ ഉദ്യോഗസ്ഥർക്ക് പകരമായി മറ്റ് സ്റ്റേഷനുകളിൽ നിന്ന് കൂടുതൽ ഉദ്യോഗസ്ഥരെയും ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ തീ കെടുത്തുന്നതിനുള്ള ഒരു പ്രവർത്തനം അത് ഊർജിതമായി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 12 വിഭാഗങ്ങളിലായി തിരിച്ചാണ്, ഇന്നലെ 6 വിഭാഗങ്ങളിലായിട്ടായിരുന്നു, 6 വിഭാഗങ്ങളായി തിരിച്ചായിരുന്നു പ്രവർത്തനങ്ങൾ നടന്നിരുന്നതെങ്കിൽ ഇന്ന് 12 വിഭാഗങ്ങളായി തിരിച്ചുകൊണ്ടാണ്, 12 സെക്ടറുകളായി മാറ്റിക്കൊണ്ടാണ് ഈ തീ കെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുന്നത്. അതേസമയം തീ ഇതെങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സിറ്റി പോലീസ് കമ്മീഷണറും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. കെ സേതുരാമൻ അദ്ദേഹം രാവിലെ തന്നെ ഇവിടേക്ക് എത്തുകയും ഒരു പ്രാഥമിക പരിശോധന നടത്തി മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണം ഊർജിതമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അന്വേഷണ സംഘത്തെ ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോടുകൂടി ആരൊക്കെയാണ് അത് ഉൾപ്പെടുത്തുക എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ തീരുമാനമാകും. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഈ ബ്രഹ്മപുരത്തെ ഒരു ഭാഗത്ത് നിന്ന് ഇത്തരത്തേക്ക് ഉദ്യോഗസ്ഥർ തീ കെടുത്തുകയാണ്. അപ്പം മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഈ നഗര മേഖലകളിലേക്കൊക്കെ തന്നെ പുക ഉയരുന്ന പ്രധാന മേഖലകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ ക്യാമറമാൻ സഞ്ജിക് ബാൽ ആ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഈ മേഖലകളിൽ നിന്നാണ് തീ കൂടുതലായും ഈ പുക കൂടുതലായും നഗര മേഖലകളിലേക്കൊക്കെ തന്നെ എത്തുന്നത്. അവിടെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് കാരണം ആ മേഖലകളിലേക്കുള്ള ഈ പുക അതിപ്പോൾ നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ. എന്തുതന്നെയായാലും ഇന്ന് വൈകിട്ടോടുകൂടി ഏതാണ്ട് 80% ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇന്നലെയൊക്കെ ഹെലികോപ്റ്ററിൻ്റെയും മറ്റും സഹായം തേടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഈ താഴത്തെ മേഖലകളിൽ ഈ പുക എത്തുകയും അവിടെ ഈ നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അവർക്ക് പ്രവർത്തിക്കുന്നതിന് അത് തടസ്സപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ പ്രവർത്തനം ഇന്ന് ഉണ്ടാകില്ല എന്നും പറയുന്നുണ്ട്. ജില്ലാ ഭരണകൂടത്തിൻ്റെയും മറ്റും പൂർണ്ണ സപ്പോർട്ട് പൂർണ്ണ പിന്തുണയോടുകൂടി തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുന്നത്. എസ് കെ, ഇങ്ങനെ 12 സെക്ടറുകളായി തിരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. വിനീത വിജിയാണ് ബ്രഹ്മപുരത്ത് നിന്ന് നമുക്കിപ്പം ചേർന്നത്. ഇനി വൈറ്റില കുണ്ടന്നൂർ ഭാഗങ്ങളിലും ഈ പുകയിൽ നഗരം ശ്വാസം മുട്ടുന്നു എന്ന് വാർത്ത വരുന്നുണ്ട്. ഈ അവസരത്തിൽ നമുക്കൊപ്പം ചേരുന്നു നമ്മുടെ പ്രതിനിധി സുധീഷ ധർമ്മൻ. സുധീഷ, വൈറ്റില കുണ്ടന്നൂർ ഭാഗങ്ങളിൽ എന്താണ് അവസ്ഥ? അവിടെയും ഈ പുകയിൽ വല്ലാതെ ജനങ്ങൾ ശ്വാസം മുട്ടുന്നു എന്ന സംഭവമാണോ? ഇപ്പോഴേ ഈ പുലർച്ചയിലാണോ കൂടുതൽ ഈ പുകയുടെ അവസ്ഥ കുണ്ടന്നൂരിലേക്കൊക്കെ വന്നത്? രാവിലെ തൊട്ട് മുന്നേ 7 മണിക്ക് നമ്മൾ കൊടുത്ത ലൈവിൽ ഈ വൈറ്റില ഭാഗത്ത് ഇത്ര കണ്ട് ഈ പുക ഉണ്ടായിരുന്നില്ല. പുലർച്ചെയായിരുന്നു വലിയ തോതിൽ പുക ഉണ്ടായിരുന്നത്. അതിനുശേഷം ആ 7 മണി സമയത്തൊക്കെ തന്നെ പുക ഒരു അധിക ശമനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അത്ര രൂക്ഷമായി ആ ഘട്ടത്തിൽ പറയേണ്ടി വന്നില്ല. പക്ഷേ ഇപ്പോൾ സ്ഥിതിഗതികൾ നേരെ തിരിച്ചാണ്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കണ്ടാൽ അറിയാം, നേരത്തെ കൊടുത്ത ദൃശ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കനത്ത പുകയാണ് ഇപ്പോൾ വൈറ്റില ഭാഗത്തൊക്കെ തന്നെ ഉള്ളത്. വൈറ്റില, കുണ്ടന്നൂർ, തൃപ്പൂണിത്തുറ ഭാഗങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ ഇതിനോടകം തന്നെ പുക ഉയരുന്നുണ്ട്. വലിയ തോതിലുള്ള രൂക്ഷഗന്ധം, പ്ലാസ്റ്റിക്കിന്റെ അടക്കമുള്ള രൂക്ഷഗന്ധം കൊണ്ട് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കണ്ണരിച്ചിലടക്കം, അല്പനേരം നമ്മൾ ഇവിടെ നിന്നപ്പോൾ തന്നെ കണ്ണരിച്ചിലടക്കം നമുക്ക് തന്നെ അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ അതീവ ഗുരുതര സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഞാനുള്ളത് വൈറ്റില ജംഗ്ഷനിലാണ്. ഇപ്പോൾ ഈ തൃപ്പൂണിത്തുറ റോഡ് നോക്കുകയാണെങ്കിൽ മഞ്ഞു പുതച്ച ഊട്ടിക്ക് സമാനമായ രീതിയിൽ എന്ന് നമുക്ക് ദൃശ്യങ്ങൾ തോന്നും വിധം പുകയുണ്ട്. അത്ര കണ്ട് പുക നഗരപ്രദേശങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ ഇറങ്ങിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യമാണെങ്കിൽ ആളുകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ളതാണ്. ചേട്ടാ, എങ്ങനെയുണ്ട് പുക? ഇപ്പം വലിയ രീതിയിൽ പുക ഇങ്ങോട്ട് വ്യാപിച്ചിട്ടുണ്ടല്ലേ? കൂടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണു നേരിട്ട് പാടില്ല, കണ്ണും മുഖമൊക്കെ നീറി നാശായി, തൊണ്ടവേന അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. കൊടുങ്ങിട്ട് 3 ദിവസമായി തുടങ്ങിട്ട് ഇവിടെ. രാവിലെ തൃപ്പൂണിത്തുറ ഭാഗത്ത് നല്ല പുകയായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ ഇങ്ങോട്ട് വന്നത്. ഇവിടെ കോട്ടൊക്കെ നല്ല പുകയായിരുന്നു. ഇപ്പോൾ ഇവിടെ കൂടിക്കൊണ്ടിരിക്കുക. ഭയങ്കര രൂക്ഷഗന്ധമുണ്ടല്ലേ, പ്ലാസ്റ്റിക്കിന്റെ ഗന്ധമുണ്ട് തീർച്ചയായും. പോലെ തന്നെ കണ്ണ് എരിയുന്നതടക്കമുള്ള അസ്വസ്ഥതകൾ നമുക്ക് എങ്ങനെ കണ്ണൊക്കെ നീറിക്കൊണ്ടിരിക്കുക ആൾക്കാരെ ജനം പുറത്തിറങ്ങല്ലേ പേടിച്ചിട്ട്. അതെ, സൂചിപ്പിച്ചതുപോലെ തന്നെ കുറച്ചു നേരം നമുക്ക് പുറത്തൊക്കെ ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ കണ്ണെറിയുന്ന സാഹചര്യമുണ്ട്. അത്രയ്ക്കധികം പുകമയമാണ് കൊച്ചി നഗരം ഇപ്പോൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കടവന്ത്ര ഭാഗത്തൊക്കെ തന്നെ ചെറിയ തോതിൽ കുറവുണ്ട്. പക്ഷേ വൈറ്റില, കുണ്ടന്നൂർ, തൃപ്പൂണിത്തുറ മേഖലകളിലേക്കാണ് ഇപ്പോൾ ഇത്ര കണ്ട് പുക വ്യാപിച്ചിട്ടുള്ളത്. വലിയ തോതിലുള്ള പുകയാണ് ഈ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ആളുകൾ
ചിലരൊക്കെ മാസ്ക് വെച്ചൊക്കെ തന്നെ നേരത്തെ ഇക്കാര്യങ്ങൾ അറിയാവുന്നവരൊക്കെ അത്തരത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. അതേസമയം തന്നെ ഇക്കാര്യങ്ങൾ ഗൗനിക്കാതെ വരുന്നവർ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ വരുന്ന ആളുകളൊക്കെ തന്നെ മാസ്ക് ധരിച്ചിട്ടില്ല. അത്തരം ആളുകൾക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ട് ഈ ഘട്ടത്തിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഈ വിഷപദാർത്ഥങ്ങളടക്കം അടങ്ങിയിട്ടുള്ള പുകയാണ് എന്നുള്ളത് നമുക്കറിയാം. കാരണം ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ മാലിന്യ കൂമ്പാരങ്ങളിൽ നിന്ന് ഉയരുന്ന പുകയാണ് ഈ നഗരപ്രദേശങ്ങളിലേക്കൊക്കെ തന്നെ വ്യാപിക്കുന്നത്. അതുകൊണ്ട് ഈ പുക ശ്വസിക്കുന്നതിലൂടെ പലതരത്തിലുള്ള രോഗങ്ങളിലേക്ക് അടക്കം പോകുന്നതിനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഇന്നലെ ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ അത് കൃത്യമായി പൊതുജനങ്ങൾ പാലിക്കാൻ തയ്യാറാകേണ്ടതാണ്. കാരണം അത്യാവശ്യമില്ലാത്ത കടകൾ തുറക്കാതിരിക്കുക, പുറത്തിറങ്ങാൻ അത്യാവശ്യത്തിന് മാത്രം പുറത്തിറങ്ങുക, മാസ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ധരിക്കുക എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ പാലിക്കണം എന്നുള്ളത് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. വലിയ രീതിയിലുള്ള പുകയിൽ മുങ്ങി നിൽക്കുകയാണ് കൊച്ചി നഗരം ഈ ഘട്ടത്തിൽ. ഓക്കെ സുധീഷ, കെയർ എടുക്കുക. സുധീഷ വണ്ടിക്കകത്തങ്ങണം കയറി കുറച്ച് കഴിഞ്ഞുള്ളൂ, വീണ്ടും നമുക്ക് റിപ്പോർട്ട് നൽകേണ്ടി വരും. പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഈ ബ്രഹ്മപുരം മാലിന്യ പ്ലാനിൽ തീപിടിച്ചതിൻ്റെ മൂന്നാം ദിവസമാണ് ഇന്ന്. ഈ മാലിന്യം കത്തിയതിനു ശേഷമുള്ള പുക കൊച്ചി നഗരത്തെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങിയിട്ട് രണ്ടു മൂന്ന് ദിവസങ്ങളായി. അപ്പോൾ ഈ ഇത് ഇന്ന് കുണ്ടന്നൂര്, തൃപ്പൂണിത്തുറ, വൈറ്റില ഭാഗങ്ങളിൽ, നിങ്ങൾ വൈറ്റില എന്നുള്ള ദൃശ്യങ്ങളാണ് നേരിട്ട് കണ്ടത്. ഈ വൈറ്റില കൊച്ചി നഗരത്തിൻ്റെ ഹൃദയഭാഗമാണ് വൈറ്റില. അപ്പോൾ വൈറ്റിലയിലൊക്കെ തന്നെ ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. നിങ്ങൾ മാസ്ക് ധരിച്ച് മാത്രമേ പുറത്തിറങ്ങാവൂ. പരമാവധി ആളുകൾ വീടിനുള്ളിൽ തന്നെ ഇരിക്കുക. ഇന്ന് ഞായറാഴ്ചയാണ്. അതുപോലെ കടകളൊക്കെ പരമാവധി അടച്ചിടുക. ജില്ലാ ഭരണകൂടം ഇന്നലെ തന്നെ ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡോക്ടർ ആർ രേണുരാജ് ഈ കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈ മാത്രമല്ല, ഇന്ന് വ്യവസായ മന്ത്രി പി രാജീവിൻ്റെ നേതൃത്വത്തിൽ മന്ത്രിതല യോഗം ചേരുന്നു. ഇത് ഈ സംബന്ധിച്ച് ഇന്ന് രാവിലെ 9 മണിക്ക് എറണാകുളം ജില്ലാ കളക്ടറേറ്റിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും അതുപോലെ മന്ത്രി പി രാജീവും ഉൾപ്പെടുന്ന മന്ത്രിമാർ യോഗം ചേരുന്നു. ഈ യോഗത്തിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് അലക്സ് റാം മുഹമ്മദ് നമ്മോട് സംസാരിക്കും. അലക്സ് റാം ഇപ്പോൾ ടെലിഫോണിലാണ്. ഗുഡ് മോർണിംഗ് അലക്സ് റാം. എന്താണ് മന്ത്രിതലത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്? എന്തൊക്കെ നടപടികളായിരിക്കാം ഈ മന്ത്രിമാർ എടുക്കാൻ പോകുന്നത്? ഗുഡ് മോർണിംഗ്. എസ് എൻ സൂചിപ്പിച്ചതുപോലെ കൊച്ചി നഗരത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം കഴിഞ്ഞ 3 ദിവസമായി ഈ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തവും അതുമായി ബന്ധപ്പെട്ട് നഗരമാകെ നിലനിൽക്കുന്ന പുകയുമാണ്. ഇതുപോലെ നിരവധിയായ ആരോഗ്യ പ്രശ്നങ്ങൾ പലർക്കും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല വിഷവാതകം അടക്കം കലർന്ന വിഷാംശം കലർന്ന പുകയാണിത്. ഇത് ശ്വസിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഈ വിഷയങ്ങൾ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചർച്ച ചെയ്യുകയും അതിന് ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കുകയും ചെയ്തു. അത്തരം ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ജില്ലാ ഭരണകൂടം നൽകിയിരുന്നതുമാണ്. പക്ഷേ ഇതിൽ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട് എന്നാണ് സർക്കാർ കരുതുന്നത്. ഇന്നൊരു മന്ത്രിതല യോഗം ഇതുമായി ബന്ധപ്പെട്ട് ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് എറണാകുളത്തുണ്ട്. വീണ ജോർജും എറണാകുളം ജില്ലയുടെ ചുമതലയുള്ള വ്യവസായ വകുപ്പ് മന്ത്രി പി രാജുവുമായി ഈ വിഷയം ഒന്ന് ചർച്ച ചെയ്യും. 9 മണിക്ക് കളക്ടറേറ്റിലാണ് ഇതുമായി ബന്ധപ്പെട്ട മന്ത്രിതല യോഗം ചേരുക. അതിനുശേഷം അടിയന്തരമായി സ്വീകരിക്കേണ്ട കാര്യങ്ങൾ, അതായത് മെഡിക്കൽ സംവിധാനം അടക്കം ഈ പുക കെടുത്തുന്നതിനടക്കമുള്ള അടിയന്തരമായി സ്വീകരിക്കേണ്ട കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ജില്ലാ ഭരണകൂടം ഈ വിഷയം കൃത്യമായി തന്നെ നിരീക്ഷിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്യുന്നുണ്ട്. അതിന് മുന്നോടിയായി അല്ലെങ്കിൽ അതിന്റെ കൂടെ ബാക്കിപത്രമായാണ് യോഗം എന്ന് വേണമെങ്കിൽ വിലയിരുത്താം. ഇത് സർക്കാർ അടിയന്തരമായി ഈ വിഷയത്തെ ഗൗരവമായി കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇന്ന് മന്ത്രിതല യോഗം 9 മണിക്ക് എറണാകുളം കളക്ടറേറ്റിൽ നടക്കും. ഓക്കെ.